നമസ്കാരം, ഞാൻ ഡോക്ടർ അമ്മാർ അബ്ദുള്ള. കത്തി നിൽക്കുന്ന വേനലിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അമിതമായ ക്ഷീണം, നല്ല തലവേദന, ചൂടുകുരു, ശരീരത്തിൽ കരിവാളിപ്പ്, മൂത്രത്തിൽ പഴുപ്പ്, മൂത്രക്കല്ല്, അങ്ങനെ വേനൽക്കാലത്ത് നമ്മെ അലട്ടുന്ന പ്രശ്നങ്ങൾ ഒട്ടനവധിയാണ്. എന്നാൽ ഒരു വർഷത്തിൻ്റെ മൂന്നോ നാലോ മാസം വേനൽക്കാലം തന്നെയാണ്. ഏതാനും ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വേനൽക്കാലത്തുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഒരളവ് വരെ നമുക്ക് പരിഹരിക്കാൻ പറ്റും. ഇന്ന് സ്പന്ദനം യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വേനൽക്കാല ആരോഗ്യ ചിന്തകളെക്കുറിച്ചാണ്. ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ നിങ്ങൾ ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലെ ആരോഗ്യ സംബന്ധിയായ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ധാരാളം വെള്ളം കുടിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം മറ്റ് കാലാവസ്ഥകളെ അപേക്ഷിച്ച് വേനൽക്കാലത്ത് വിയർപ്പ് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ നിർജ്ജലീകരണം അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ സംഭവിക്കാൻ സാധ്യത കൂടുതലാണ്. ഒരു ദിവസം 3 ലിറ്ററിൽ അധികം വെള്ളമെങ്കിലും കുടിക്കാൻ ശ്രദ്ധിക്കണം. വെള്ളത്തിന് പുറമെ ഫ്രഷ് ജ്യൂസ്, നാരങ്ങാവെള്ളം, തേങ്ങാവെള്ളം, കഞ്ഞിം വെള്ളം എന്നിവയും കൂടുതലായിട്ട് കുടിക്കാൻ ശ്രദ്ധിക്കണം. വിയർപ്പിലൂടെ വരുന്ന ലവണനഷ്ടങ്ങൾ നികത്താൻ ഇത് സഹായിക്കും. കടും മഞ്ഞ നിറത്തിലുള്ള മൂത്രം അല്ലെങ്കിൽ മൂത്രത്തിന്റെ അളവ് കുറയുക എന്നതൊക്കെയാണ് ശരീരത്തിൽ വെള്ളത്തിന്റെ അളവ് കുറഞ്ഞതിന്റെ ലക്ഷണങ്ങൾ. ശാരീരികാധ്വാനം കൂടുതലുള്ള ആളുകൾ അല്ലെങ്കിൽ പുറമെ വെയിലത്ത് ജോലി ചെയ്യുന്നവർ ഇതിലും കൂടുതലായി വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം. എന്നാൽ പെപ്സി, കോള തുടങ്ങി ഷുഗറി ഡ്രിങ്കുകൾ നമ്മുടെ ദാഹം കൂട്ടാനേ ഉപകരിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇതുപോലുള്ളവ വർജിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. വേനൽക്കാലത്തെ ഭക്ഷണ രീതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു നേരം വയറു നിറച്ച് ഭക്ഷണം കഴിക്കുന്നതിന് പകരം ഇടവേളകളിൽ കുറച്ച് കുറച്ച് ഭക്ഷണം കഴിക്കുന്നതാണ് നല്ലത്. പൊരിച്ച ആഹാരം, എണ്ണക്കടി, മാംസാഹാരം, ഫാസ്റ്റ് ഫുഡ് എന്നിവ കുറച്ച് ധാരാളം പച്ചക്കറിയും വെള്ളം കൂടിയ പഴവർഗ്ഗങ്ങളും, കക്കിരി, തണ്ണിമത്തൻ, ഓറഞ്ച് പോലുള്ള പഴവർഗ്ഗങ്ങളും ധാരാളം കഴിക്കുന്നതാണ് വേനൽക്കാലത്ത് ഏറ്റവും നല്ലത്. വേനൽക്കാലത്ത് പുറത്ത് ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ സൂര്യപ്രകാശത്ത് ജോലി ചെയ്യുന്നവർ 11 മണി മുതൽ 3 മണി വരെ വെയിൽ അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തുന്ന സമയത്ത് ജോലിയിൽ നിന്നും വിരമിക്കുന്നതാണ് നല്ലത്. നമ്മുടെ ജോലി സമയം 11 മണിക്ക് മുമ്പും 3 മണിക്ക് ശേഷവുമായി ക്രമപ്പെടുത്തുന്നതാണ് വേനൽക്കാലത്ത് നല്ലത്. വേനൽക്കാലത്ത് അല്ലെങ്കിൽ സൂര്യപ്രകാശത്തിറങ്ങുന്നവർ ഒരു കുട ചൂടുക അല്ലെങ്കിൽ ഒരു തൊപ്പി ധരിക്കുക, വെയിൽ കൊള്ളുന്ന ശരീരഭാഗത്ത് സൺസ്ക്രീൻ പുരട്ടുക എന്നതും നല്ലതാണ്. ബൈക്കിൽ യാത്ര ചെയ്യുന്നവർ ഫുൾ കൈ ധരിച്ച് യാത്ര ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ബൈക്കിൻ്റെ ബാക്കിൽ ഇരിക്കുന്നവർ മുഖവും തലയും മറക്കുന്ന രൂപത്തിൽ എന്തെങ്കിലും ധരിക്കണം. നമ്മുടെ ശരീരത്തിൻ്റെ ഊഷ്മാവ് വർദ്ധിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ചൂട് വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള ഡാർക്ക് കളറായിട്ടുള്ള അല്ലെങ്കിൽ കറുത്ത ഡ്രസ്സ് ധരിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും. വേനൽക്കാലത്ത് വിയർപ്പ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ തൊലിപ്പുറമേ അസുഖങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. 2 നേരമെങ്കിലും വേനൽക്കാലത്ത് കുളിക്കുന്നത് നല്ലതാണ്. ഇത് തൊലിപ്പുറമേയുള്ള അസുഖങ്ങൾ വരാതിരിക്കാൻ സഹായിക്കും. 2, വേനൽക്കാലത്ത് ഭക്ഷണത്തിലൂടെയുള്ള അണുബാധ വരാൻ സാധ്യത ഏറെയാണ്. ഛർദി, മഞ്ഞപ്പിത്തം, വയറിളക്കം എന്നീ അസുഖങ്ങൾ വേനൽക്കാലത്ത് കൂടുതലായി കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശരിയായ രീതിയിൽ വേവിച്ച് ശുദ്ധീകരിച്ച ഭക്ഷണങ്ങൾ മാത്രമേ കഴിക്കുന്നുള്ളൂ എന്ന് ഉറപ്പുവരുത്തണം. വഴിയോര ഭക്ഷണങ്ങളായ കുലുക്കി സർബത്ത്, ഉപ്പിലിട്ടത് അല്ലെങ്കിൽ ഐസ്വരതി തുടങ്ങിയ ഭക്ഷണങ്ങൾ വർജിക്കുന്നതാണ് വേനൽക്കാലത്ത് ആരോഗ്യത്തിന് നല്ലത്. വേനൽക്കാലത്ത് ചെറിയ കുട്ടികൾ നേരിടുന്ന ഒരു പ്രശ്നമാണ് ചൂടുകുരു. ഇതൊഴിവാക്കാൻ വേണ്ടി മുടി ചെറുതായി വെട്ടിക്കൊടുക്കുകയോ അല്ലെങ്കിൽ മുട്ടയടിക്കുകയോ ചെയ്യാം. 2 നേരം മേല് കഴുകി കൊടുക്കാം. ഇതിൽ തന്നെ 1 നേരം തേങ്ങാപ്പാലോ തേങ്ങാവെള്ളമോ മേലിൽ തേച്ച് കുളിപ്പിക്കുന്നത് ചൂടുകുരു വരുന്നത് ഒരളവ് വരെ തടയുന്നതായി കണ്ടിട്ടുണ്ട്. ചില കുട്ടികളിൽ ചൂടുകുരുവിന് വേണ്ടിയിടുന്ന പൗഡർ അലർജി ഉണ്ടാക്കുന്നത് കൊണ്ട് ഈ ഒരു കാര്യം സൂക്ഷിച്ച് വേണം ചെയ്യാൻ. അടുത്തത് വേനൽക്കാലത്തെ വ്യായാമത്തെക്കുറിച്ചാണ്. ചിലരെങ്കിലും ക്ഷീണമാവും എന്ന് പറഞ്ഞ് വ്യായാമം ഉപേക്ഷിക്കാറുണ്ട്. എന്നാൽ അങ്ങനെ ചെയ്യരുത്. പകരം ആഴ്ചയിൽ 5 ദിവസമെങ്കിലും
ദിവസം ഒരു 30ഓ 45ഓ മിനിറ്റ് വെച്ച് മിതമായ രീതിയിലുള്ള വ്യായാമത്തിൽ ഏർപ്പെടണം. അതും ഒരു 7 മണിക്ക് മുമ്പ് അതിരാവിലെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. രാവിലെ നടക്കാൻ പോവാം, സ്വിമ്മിങ്ങിന് പോവാം, അല്ലെങ്കിൽ സൈക്ലിങ്ങിന് പോവാം. അങ്ങനെ ആഴ്ചയിൽ ഒരു 5 ദിവസമെങ്കിലും വ്യായാമം ചെയ്യുന്നതാണ് അത് വേനലാണെങ്കിലും ചെയ്യേണ്ടത്. എന്നാൽ കഠിനമായ രീതിയിൽ വ്യായാമം ചെയ്ത് ക്ഷീണം വിളിച്ചു വരുത്താനും പാടില്ല. വ്യായാമം ചെയ്യുന്ന സ്ഥലത്തേക്ക് കുടിക്കാൻ വെള്ളം കൊണ്ടുപോവാൻ മറക്കരുത്. വേനൽക്കാലത്ത് ശാരീരിക ആരോഗ്യം പോലെ തന്നെ വളരെ പ്രാധാന്യമുള്ളതാണ് മാനസിക ആരോഗ്യവും. ഒഴിവ് സമയത്ത് കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുക, ഒരുമിച്ച് സിനിമ കാണുക, സാഹചര്യം അനുവദിക്കുകയാണെങ്കിൽ ഒരുമിച്ചൊരു യാത്ര പോവുക, കുടുംബ ബന്ധം ഊട്ടിയുറപ്പിക്കുക അല്ലെങ്കിൽ സൗഹൃദ ബന്ധം ഊട്ടിയുറപ്പിക്കുക, പച്ചക്കറിത്തോട്ടത്തിലും ഗാർഡനിങ്ങിലും ഏർപ്പെടുക എന്നീ കാര്യങ്ങൾ ചെയ്യുന്നത് മാനസിക ആരോഗ്യത്തെ ഉത്തേജിപ്പിക്കുന്നതാണ്.